സിംഗപ്പൂർ സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതി നടന്നുവെന്ന് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആരോപണം വാസ്തവവിരുദ്ധമെന്ന് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മുൻ യു ഡി എഫ് ഭരണകാലത്തെ ചില നടപടിക്രമങ്ങളിൽ ക്രമവിരുദ്ധമായ കുറച്ചു കാര്യങ്ങൾ കണ്ടെത്തുകയും അതിൽ സഹകരണ വകുപ്പ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ബാങ്കിന് നഷ്ടം വന്ന തുക മുൻ ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് ഈടാക്കുവാൻ വകുപ്പുതല നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ 4 വർഷമായി സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭരണത്തിന് കീഴിൽ ബാങ്കിന്റെ ധനകാര്യ നടപടികൾ വളരെ സുതാര്യമായ രീതിയിലാക്കുകയും വായ്പകൾ നിയന്ത്രിച്ചുകൊണ്ട് നിയമം അനുശാസിക്കുന്നതിലുമധികം കരുതൽ ധനം ബാങ്ക് ഡെപ്പോസിറ്റായി നിലനിൽക്കുന്ന അവസ്ഥയാണുള്ളതെന്നും കമ്മിറ്റി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ടി എസ് സജീവൻ, ലിജോ ലൂവിസ് പുല്ലൂക്കര, പ്രൊഫസർ കെ ആർ വർഗീസ്, ജിജോ പെരേപ്പാടൻ, പി എ സുരേഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം ചില പത്രമാധ്യമങ്ങളിൽ വാർത്തകൾ വരികയുണ്ടായി. ആ വാർത്തകൾ അവാസ്തവമാണ്, വസ്തുതയല്ല എന്നറിയിക്കുവാനാണ് പ്രധാനമായിട്ടും ഈ പത്രസമ്മേളനം ഇന്ന് വിളിച്ചു ചേർത്തത്. കരിവന്നൂര് ബാങ്കുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് അത്തരം തട്ടിപ്പുകൾ അവിടെ നടന്നു എന്ന് പറഞ്ഞാണ് വാർത്ത വന്നത്. എന്നാൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ മുൻ ഭരണസമിതി കാലത്ത് ചില ക്രമവിരുദ്ധമായിട്ട് ചിലതിൽ ഫൈല ഭാഗതികളുള്ള വായ്പകൾ കുറച്ച് ലേശം ചെറിയ തുകയൊക്കെ ഉണ്ടായിരുന്നു. അത് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അന്വേഷണം നടത്തി അത്തരം നഷ്ടപ്പെട്ട പൈസ തിരിച്ച് ലഭിക്കുവാൻ നിയമ നടപടികൾ സ്വീകരിച്ചു വരാം. ഇത് കേവലം ഒരു 3 കോടിയിൽ വരുന്ന പൈസ മാത്രമാണ് അത്തരം തട്ടിപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. അതും പൂർണ്ണമായിട്ട് തട്ടിപ്പ് എന്ന് പറയാൻ കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാവുന്ന സംഖ്യയിലും ഇപ്പോൾ കഴിഞ്ഞ 4 വർഷമായി 2017 ശേഷം അവിടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരാണ് ഭരണം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ ഫയലുകളും ഒക്കെ തന്നെ വളരെ കൃത്യമായ രീതിയിലേക്ക് ശാസ്ത്രീയമായ രീതിയിലേക്കും എല്ലാം എത്തിക്കുന്നത് വായ്പ വളരെ നിയന്ത്രിച്ചുകൊണ്ട് ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചുകൊണ്ട് ബാങ്കിൻ്റെ ധനസ്ഥിതി വളരെ ശക്തമായ നിലയിലെത്തിച്ചു ശേഷമാണ് ഇപ്പോൾ 3 അംഗങ്ങളുള്ള ഒരു ജനകീയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അധികാരം കൈമാറിയിട്ടുള്ളത്. കഴിഞ്ഞ ഉദ്യോഗസ്ഥരുടെ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഒരു സഹകരണ ബാങ്കിൽ 20% ഡെപ്പോസിറ്റ് കരുതൽ ധനം വയ്ക്കേണ്ടത്. പക്ഷെ അതിനേക്കാളും വളരെ കവിഞ്ഞ അളവിൽ കരുതൽ ധനം ഇപ്പോൾ തുമ്പൂർ ബാങ്കിൽ ഉണ്ട്, നല്ല ശക്തമായ നിലയിലാണ്. കൂടാതെ നമ്മൾ പുതിയ നിക്ഷേപ പദ്ധതികൾ ഇപ്പോൾ ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് സഹകരണ നിക്ഷേപം നവകേരള നിർമ്മിതിക്കെന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് നിക്ഷേപ സമാഹരണം 10-ാം തീയതി ആരംഭിക്കുകയാണ്. ആ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൻ്റെ 90 ബാങ്ക് തല ഉദ്ഘാടനം 11-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് തുമ്പൂർ ഹെഡ് ഓഫീസിൽ വെച്ച് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ആ ഉദ്ഘാടനം സാധാരണ നിക്ഷേപ പദ്ധതി ഉദ്ഘാടനം നിലയ്ക്കൊരു ഔപചാരികമായ ഉദ്ഘാടനം, മറിച്ച് 100 നിക്ഷേപകരെ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 100 നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് അപ്പോൾ 100 എന്നൊരു ടാർഗറ്റ് വെച്ചാലും കൂടുതൽ കവിച്ച് തന്നെ ചെയ്യുന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 100 നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു സാധാരണ നിലയ്ക്ക് ഒരു ബാങ്കിൽ കാണാത്ത ഒരു പുതിയ തരത്തിലുള്ള ആവേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള സഹകരണ മേഖലയ്ക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു പുത്തൻ ഉണർവ് സഹകരണ മേഖലയ്ക്ക് തുമ്പൂർ ബാങ്ക് കാണിച്ചു നൽകുന്ന തരത്തിലുള്ളൊരു ഉദ്ഘാടന ചടങ്ങാണ് വ്യാഴാഴ്ച നമ്മൾ നടത്തുന്നത്. ഡേവിസ് മാഷ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേവിസ് മാഷാണ് സംഖ്യ ഏറ്റവും അങ്ങുന്നത്. ആ ചടങ്ങിൽ ബഹുമാനപ്പെട്ട മൂന്നുപേരം ആശിസിൻ്റെ രജിസ്ട്രാർ ബ്ലിസൺ സാറ് അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതാണ്. ബ്ലോക്ക് മെമ്പർമാർ ഉൾപ്പെടെ അതിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറൊക്കെ വഹിക്കുന്നത്. ഇത് കൂടാതെ കർഷകർക്ക് ധനസഹായം നൽകലാണ് ഒരു കാർഷിക ബാങ്കിൻ്റെ ലക്ഷ്യമെന്ന് കർഷകർക്ക് അർബാനം മുതൽ കൊയ്ത്ത് യന്ത്രം വരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡിയോടുകൂടി 40% മുതലുള്ള സബ്സിഡിയോടുകൂടി ലഭ്യമാക്കുന്നതിനുള്ള അപേക്ഷ ബാങ്കിലിപ്പോൾ സ്വീകരിച്ച് തുടങ്ങി. കാരണപ്പോൾ ഈ അപേക്ഷ ഒരാ സ്വന്തം വ്യക്തിക്കും വേണമെങ്കിൽ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്താൽ കിട്ടും. പക്ഷെ ആരും ഒരു അർബാനം മേടിക്കണമെങ്കിൽ ഈ സബ്സിഡിക്ക് അപേക്ഷ എടുക്കില്ല, കടയിൽ പോയിട്ട് അതിൻ്റെ ഫുൾബലം കൊടുത്ത് മേടിക്കണമെങ്കിൽ. മറിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ മുഴുവൻ ആളുകളിൽ നിന്ന് അപേക്ഷ നമ്മൾ മേടിച്ച് അവരുടെ ഡീറ്റെയിൽസ് മേടിച്ച് നമ്മൾ ഓൺലൈനിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്നവർക്ക് മേടിക്കാം. സബ്സിഡി പാസ്സാകുമ്പോൾ അവരുടെ അക്കൗണ്ടിൽ കിട്ടുമ്പോൾ തലത്തിലേക്ക് അത് ആ സ്കീം നടപ്പിലാക്കാം. രണ്ടാമത്തെ കാര്യം ഈ കുറുന്തോട്ടി കൃഷി, ഇപ്പം ആയുർവേദ ഔഷധ സസ്യങ്ങൾ കൃഷി അത്യാവശ്യം വരുമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ സഹകരിച്ചുകൊണ്ട് ഔഷധ സസ്യം അവിടെ കൃഷി താല്പര്യമുള്ളവർക്ക് ആ കൃഷി ഇനങ്ങൾ നടീൽ വസ്തുക്കൾ ലഭ്യമാക്കുകയും ആ നടീൽ വസ്തുക്കൾ ലഭ്യമാക്കി കഴിഞ്ഞാൽ ആ നടീൽ വസ്തുക്കൾ വെച്ച് കൃഷി ചെയ്താൽ അതിന് സാങ്കേതിക സഹായങ്ങളും ചെയ്യും.
തുടർന്ന് ഉൽപാദനം കഴിഞ്ഞാൽ വിളവെടുത്താൽ പൂർണ്ണമായും ആ കുറുന്തോട്ടി സംഘം ന്യായമായ വിലക്ക് തിരിച്ചെടുക്കാവുന്ന തരത്തിലുള്ള വ്യവസ്ഥയായിട്ടാണ് ആ കൃഷി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ ICDP ഒക്കെ ആയിട്ട് പ്രോജക്റ്റുമായി സഹകരിച്ചുകൊണ്ട് പെട്രോൾ പമ്പും ഗ്യാസ് ഏജൻസിയും ഒക്കെ ഉൾപ്പെടെ, അതുപോലെ തന്നെ കർഷകർക്ക് ഇപ്പോൾ ഒരു വലിയ പ്രധാനപ്പെട്ട പ്രയാസം, ഉൽപാദനം കൂടുതലുള്ള സമയത്ത് കൃഷിക്കാർക്ക് വില കിട്ടാത്ത വില താഴുന്ന അവസ്ഥ. അപ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾ കോൾഡ് സ്റ്റോറേജിൽ വെക്കാവുന്ന കോൾഡ് സ്റ്റോറേജ്, വലിയ ബൃഹത്തായ കോൾഡ് സ്റ്റോറേജ് ഉണ്ടായിക്കൊണ്ട് അവർക്ക് ചീത്തയാവാതെ വയ്ക്കുകയും വില ആവുമ്പോൾ കൊടുക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കാവുന്ന കോൾഡ് സ്റ്റോറേജും ICDP സഹായത്തോടെ നടപ്പാക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ട് ചർച്ച രണ്ട് ഘട്ടം നടന്നു. ICDP 3 ജില്ലയുടെ ഉദ്യോഗസ്ഥൻ ആയിട്ടുള്ള ഡയറക്ടറായിട്ടുള്ള കണ്ണൻ സാറ് കഴിഞ്ഞ ദിവസം ബാങ്കിൽ വന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം പുതിയ വികസന പദ്ധതികളുമായിട്ട് പുതിയ MDSകൾ പുതിയ നിക്ഷേപ പദ്ധതികളൊക്കെ ആയിട്ട് ബാങ്ക് ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വളർച്ചയുടെ പാതയിൽ എല്ലാ സഹകാരികളുടെയും ജനങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ബാങ്കിനുണ്ടാകുന്ന അഭ്യർത്ഥിക്കാനാണ് പദസ്ഥാനം വിളിച്ചത്. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്. Line Designer Studio, creations made from the heart. Inside Outside Home Gallery, നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും. ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക്, ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ, വർണ്ണ മനോഹരങ്ങളായ കർട്ടൻ, ബ്ലൈൻഡ് കർട്ടൻ, സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ. അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ്. ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി, KC Menon കമേഴ്ഷ്യൽ സെന്റർ, മെയിൻ റോഡ്, ഇരിങ്ങാലക്കുട.